ന്യായാധിപന്മാർ 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ന്യായാധിപന്മാർ 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രയേലിൽ രാജാവില്ലാത്ത ആ കാലത്ത് എഫ്രൈം മലനാട്ടിൽ ഉൾപ്രദേശത്ത് വന്ന് പാർത്തിരുന്ന ഒരു ലേവ്യനുണ്ടായിരുന്നു. അവൻ യഹൂദയയിലെ ബേത്ലഹേമിൽ നിന്ന് ഒരു വെപ്പാട്ടിയെ പരിഗ്രഹിച്ചു. അവന്റെ വെപ്പാട്ടി അവനോട് ദ്രോഹിച്ചു വ്യഭിചാരം ചെയ്തു. അവനെ വിട്ട് യഹൂദിലെ ബേത്ലഹേമിൽ തന്റെ അപ്പന്റെ വീട്ടിൽ പോയി 4 മാസത്തോളം അവിടെ പാർത്തു. അവളുടെ ഭർത്താവ് പുറപ്പെട്ടു അവളോട് നല്ല വാക്ക് പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരുവാൻ അവളെ അന്വേഷിച്ചു ചെന്നു. അവനോടുകൂടെ ഒരു ബാല്യക്കാരനും 2 കഴുതയും ഉണ്ടായിരുന്നു. അവൾ അവനെ തന്റെ അപ്പന്റെ വീട്ടിൽ കൈക്കൊണ്ടു. യുവതിയുടെ അപ്പൻ അവനെ കണ്ടപ്പോൾ അവന്റെ വരവെങ്കിൽ സന്തോഷിച്ചു. യുവതിയുടെ അപ്പനായ അവന്റെ അമ്മാവിയപ്പൻ അവനെ പാർപ്പിച്ചു. അങ്ങനെ അവൻ 3 ദിവസം അവനോടുകൂടെ പാർത്തു. അവർ തിന്നുകുടിച്ചു അവിടെ രാപാർത്തു. 4-ാം ദിവസം അവൻ അധികാലത്ത് എഴുന്നേറ്റ് യാത്ര പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ യുവതിയുടെ അപ്പൻ മരുമകനോട് അല്പം വല്ലതും കഴിച്ചിട്ട് പോകാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇരുന്ന് 2 പേരും കൂടെ തിന്നുകയും കുടിക്കുകയും ചെയ്തു. യുവതിയുടെ അപ്പൻ അവനോട് ദയവ് ചെയ്ത് രാപാർത്ത് സുഖിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ പോകേണ്ടതിന് എഴുന്നേറ്റപ്പോൾ അവന്റെ അമ്മാവിയപ്പൻ അവനെ നിർബന്ധിച്ചു. ആ രാത്രിയും അവൻ അവിടെ പാർത്തു. 5-ാം ദിവസം അവൻ പോകേണ്ടതിന് അധികാലത്ത് എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പൻ അല്പം വല്ലതും കഴിച്ചിട്ട് വെയിലാറും വരെ താമസിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവർ 2 പേരും ഭക്ഷണം കഴിച്ചു. പിന്നെ അവനും അവന്റെ വെപ്പാട്ടിയും ബാല്യക്കാരനും എഴുന്നേറ്റപ്പോൾ യുവതിയുടെ അപ്പനായ അവന്റെ അമ്മാവിയപ്പൻ അവനോട് ഇതാ നേരം അസ്തമിപ്പാറായി, ഈ രാത്രിയും താമസിക്ക, നേരം വൈകിയല്ലോ, രാപാർത്ത് സുഖിക്ക, നാളെ അധികാലത്ത് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു. എന്നാൽ അന്നും രാപാർപ്പാൻ മനസ്സില്ലാതെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ടു യെരുശലേമെന്ന യെബൂസിനു സമീപം എത്തി. കോപ്പിട്ട് 2 കഴുതയും അവന്റെ വെപ്പാട്ടിയും അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ യെബൂസിനു സമീപം എത്തിയപ്പോൾ നേരം നന്നാ വൈകിയിരുന്നു. ബാല്യക്കാരൻ യജമാനനോട് നാം ഈ യെബൂസ്യ നഗരത്തിൽ കയറി രാപാർക്കരുതോ എന്ന് പറഞ്ഞു. യജമാനൻ അവനോട് ഇസ്രയേൽ മക്കളില്ലാത്ത ഈ അന്യനഗരത്തിൽ നാം കയറരുത്, നമുക്ക് ഗിബയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അവൻ പിന്നെയും തന്റെ ബാല്യക്കാരനോട് നമുക്ക് ഈ ഊരുകളിൽ ഒന്നിൽ ഗിബയിലോ രാമയിലോ രാപാർക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ മുമ്പോട്ട് പോയി ബെന്യാമീൻ ദേശത്തിലെ ഗിബയ്ക്ക് സമീപം എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവർ ഗിബയിൽ രാപാർപ്പാൻ കയറി. അവൻ ചെന്ന് നഗരവീതിയിലിരുന്നു. രാപാർക്കേണ്ടതിനു അവരെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ആരെയും കണ്ടില്ല. അനന്തരം ഇതാ ഒരു വൃദ്ധൻ വൈകുന്നേരം വേല കഴിഞ്ഞിട്ട് വയലിൽ നിന്ന് വരുന്നു. അവൻ എഫ്രൈം മലനാട്ടുകാരനും ഗിബയിൽ വന്ന് പാർക്കുന്നവനുമായിരുന്നു. ആ ദേശക്കാരോ ബെന്യാമീനറായിരുന്നു. വൃദ്ധൻ തലയുയർത്തി നോക്കിയപ്പോൾ നഗരവീതിയിൽ വഴിയാത്രക്കാരനെ കണ്ടു. നീ എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നുവെന്ന് ചോദിച്ചു. അതിനു അവൻ ഞങ്ങൾ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്ന് എഫ്രൈം മലനാട്ടിൽ ഉൾപ്രദേശത്തേക്ക് പോകുന്നു, ഞാൻ അവിടുത്തുകാരനാകുന്നു, ഞാൻ യഹൂദയിലെ ബേത്ലഹേമിനോളം പോയിരുന്നു, ഇപ്പോൾ യഹോവയുടെ ആലയത്തിലേക്ക് പോകയാകുന്നു, എന്നെ വീട്ടിൽ കൈക്കൊള്ളുവാൻ ഇവിടെ ആരുമില്ല, ഞങ്ങളുടെ കഴുതകൾക്ക് വൈക്കോലും തീനുമുണ്ട്, എനിക്കും നിന്റെ ദാസിക്കും അടിയങ്ങളോടുകൂടെയുള്ള ബാല്യക്കാരനും അപ്പവും വീഞ്ഞും കൈവശമുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് പറഞ്ഞു. അതിനു വൃദ്ധൻ നിനക്ക് സമാധാനം, നിനക്ക് വേണ്ടതൊക്കെയും ഞാൻ തരും, വീതിയിൽ രാപാർക്ക മാത്രം അരുതേ എന്ന് പറഞ്ഞു. അവനെ തന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി കഴുതകൾക്ക് തീൻ കൊടുത്തു. അവരും കാലുകൾ കഴുകി ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. ഇങ്ങനെ അവർ സുഖിച്ചുകൊണ്ടിരിക്കുമ്പോൾ പട്ടണത്തിലെ ചില നീചന്മാർ വീട് വളഞ്ഞു വാതിലിനു മുട്ടി നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന പുരുഷനെ പുറത്തു കൊണ്ടുവാ, ഞങ്ങൾ അവനെ ഭോഗിക്കട്ടെ എന്ന് വീട്ടുടയവനായ വൃദ്ധനോട് പറഞ്ഞു. വീട്ടുടയവനായ പുരുഷൻ അവരുടെ അടുക്കൽ പുറത്തു ചെന്നു അവരോട് അരുതേ, എന്റെ സഹോദരന്മാരെ, ഇങ്ങനെ ദോഷം ചെയ്യരുത്, ഈ ആൾ എന്റെ വീട്ടിൽ വന്നിരിക്കൊണ്ട് ഈ വഷളത്വം പ്രവർത്തിക്കരുത്, ഇതാ കന്യകയായ എന്റെ മകളും ഇയാളുടെ വെപ്പാട്ടിയും ഇവിടെയുണ്ട്, അവരെ ഞാൻ പുറത്തു കൊണ്ടുവരാം, അവരെ എടുത്ത് നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്വീൻ, ഇയാളോട് ഈ വക വഷളത്വം പ്രവർത്തിക്കരുതേ എന്ന് പറഞ്ഞു. എന്നാൽ അവർ അവനെ കൂട്ടാക്കിയില്ല. ആകയാൽ ആ പുരുഷൻ തന്റെ വെപ്പാട്ടിയെ പിടിച്ചു അവളെ അവരുടെ അടുക്കൽ പുറത്താക്കിക്കൊടുത്തു. അവർ അവളെ പുണർന്നു. രാത്രി മുഴുവനും പ്രഭാതം വരെ അവളെ ബലാത്കാരം ചെയ്തു. നേരം വെളുപ്പാറായപ്പോൾ അവളെ വിട്ടുപോയി. പ്രഭാതത്തിങ്കൽ സ്ത്രീ വന്നു തന്റെ യജമാനൻ പാർത്ത ആ പുരുഷന്റെ വീട്ടുവാതിൽക്കൽ വീണുകിടന്നു. അവരുടെ യജമാനൻ രാവിലെ എഴുന്നേറ്റ് വീട്ടിന്റെ വാതിൽ തുറന്നു തന്റെ വഴിക്ക് പോകുവാൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ അവന്റെ വെപ്പാട്ടി വീട്ടുവാതിൽക്കൽ കൈ ഉമ്മരപ്പടിമേലായി വീണുകിടക്കുന്നു. അവൻ അവളോട് എഴുന്നേൽക്ക, നാം പോകാ എന്ന് പറഞ്ഞു. അതിന് മറുപടി ഉണ്ടായില്ല. അവൻ അവളെ കഴുതപ്പുറത്ത് വെച്ച് പുറപ്പെട്ടു തന്റെ സ്ഥലത്തേക്ക് പോയി. വീട്ടിലെത്തിയ ശേഷം ഒരു കത്തിയെടുത്ത് അംഗമംഗമായി തന്റെ വെപ്പാട്ടിയെ 12 ഖണ്ഡമാക്കി വിഭാഗിച്ച് ഇസ്രയേലിന്റെ സകല ദിക്കുകളിലും കൊടുത്തയച്ചു. അത് കണ്ടവർ എല്ലാവരും ഇസ്രയേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാൾ മുതൽ ഇന്നുവരെയും ഇങ്ങനെയുള്ള പ്രവൃത്തി നടന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. ഇതിനെപ്പറ്റി ചിന്തിച്ചു ആലോചിച്ചു അഭിപ്രായം പറവീൻ എന്ന് പറഞ്ഞു.